ഈശോ ശിഖായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ സ്നേഹിക്കുന്ന പ്രിയ സഹോദരങ്ങളെ, സഭാപ്രസംഗകന്റെ പുസ്തകം 5:3 നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്. ആകുലത ഏറുമ്പോൾ ദുസ്വപ്നങ്ങൾ കൂടുന്നു, വാക്കുകൾ ഏറുമ്പോൾ അത് മൂഢചെൽപ്പനമാകുന്നു. രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്, ആകുലത ഏറുമ്പോൾ, വാക്കുകൾ ഏറുമ്പോൾ. എന്താണ് അതിന്റെ ആഫ്റ്റർ ഇഫക്റ്റ് എന്നുള്ളതാണ് തിരുവചനം പറയണേ. ഈ ആകുലത ഏറിയോണ്ട് എന്തെങ്കിലും ഉപകാരം ഇന്ന് വരെ നമുക്ക് ഉണ്ടായിട്ടുണ്ടോ? ചില വ്യക്തിത്വങ്ങളെ നമ്മൾ കണ്ടു കഴിയുമ്പോ ഒരു നേരത്തെ സ്വസ്ഥതയില്ല, ഈ വെഗുളി പിടിച്ചോണം നടക്കുവരെ. ഒരു കാര്യം ഏൽപ്പിച്ചു കഴിഞ്ഞാ പിന്നെ അവിടെ ആർക്ക് നിൽക്കണ്ട, തട്ടി മറച്ചിട്ട് വലിയ ഷോയാണ്. എന്താ കാണിച്ചു കൂടണേന്ന് വെച്ചാ ചെയ്യേണ്ടത് ഒന്നും ശരിയാവൂല. കാരണം എന്താ, ടെൻഷനാണ്, ആകെ ടെൻഷൻ. എന്താ ചെയ്യണ്ടെന്ന് അറിയില്ല. അപ്പൊ അതുകൊണ്ട് ചെയ്യാനും അറിയില്ല എന്ന് അറിയാവുന്നവരോട് ചോദിക്കൂല. ദൈവത്തിൽ ഒരാശ്രയവും ഇല്ല. എന്നെ ദൈവം ഒരു കാര്യം ഭരമേൽപ്പിക്കണ്ടെങ്കിൽ അത് ചെയ്തു തീർക്കാനുള്ള കപ്പാസിറ്റിയും കൂടി തന്നിട്ടാണ് ഏൽപ്പിക്കുന്നതെന്ന് തിരിച്ചറിയാൻ മാത്രമുള്ള വിശ്വാസം നിനക്ക് ഇല്ലാണ്ടാകുമ്പോ ആകുലത ഉണ്ടാവും, മുഖം വീർക്കും, പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അതുമൂലം ഉണ്ടാവും. ഈ ഒരു സ്വഭാവം മാറ്റിയിട്ട് അപ്പൊ നമുക്കറിയാം, അങ്ങനെ കിടന്ന ഉറക്കം വരും, വേണ്ടാത്ത കുറെ സ്വപ്നങ്ങളൊക്കെ നമ്മൾ കാണും. നമുക്ക് എല്ലാവർക്കും അനുഭവമുള്ളതാണ് അല്ലെ. അതുകൊണ്ട് ഈ ഒരു ആവശ്യമില്ലാത്ത ആകുലത അങ്ങോട്ട് വിട്ടേക്കണം. ദൈവകരങ്ങളിൽ ഒരു കുഞ്ഞിനെ പോലെ പിടിച്ചു നടക്കാൻ നമ്മൾ പഠിക്കണം. അതുപോലെ അങ്ങനെയുള്ളവരുടെ ജീവിതത്തില് അവരുടെ വാക്കുകൾ എപ്പോഴും വർദ്ധിച്ചിരിക്കും. കാരണം എന്റെ ആകുലത കൂടി കഴിഞ്ഞപ്പോ വാക്കുകളും ഏറും. ഒരു പ്രശ്നമുണ്ട്, ടെൻഷൻ കൂടി കഴിഞ്ഞപ്പോ വർത്തമാനം കൂടും, എപ്രാളവും കൂടും. അപ്പൊ എന്താ, അത് മൂഢചൽപ്പനാവും. ആര് ശ്രദ്ധിക്കാൻ പോണേ, ഒരു ഉപകാരമില്ലാത്ത സംസാരമായിരിക്കും. വ്യർത്ഥ ഭാഷണത്തിലേക്ക് അത് നമ്മളെ നയിക്കും. വ്യർത്ഥ ഭാഷണം ഏറുമ്പോ ഭക്തി നമ്മുടെ ഉള്ളിൽ നിന്ന് പോകും, ദൈവവിചാരം നഷ്ടപ്പെടും. അതുകൊണ്ട് ഇന്നത്തെ ദിവസം ഈശോയുടെ മുമ്പില് നമ്മളൊന്നായിരിക്കുമ്പോ ആകുലത എന്നിൽ നിന്ന് എടുത്തു മാറ്റണേ ഈശോ എന്ന് പ്രാർത്ഥിക്കണം. ഈശോ ഒരു കുഞ്ഞിനെ പോലെ നിന്നെ ട്രസ്റ്റ് ചെയ്യാൻ എന്നെ സഹായിക്കണേ. ഒരു പ്രാർത്ഥന മറിയന്ത്രസ്യ, അവിശുദ്ധ മറിയന്ത്രസ്യ പ്രാർത്ഥിച്ചിരുന്ന ജീവിതത്തിന്റെ പരീക്ഷണങ്ങളുടെ നേരത്ത് വിശ്വാസം, ആ വിശ്വാസസംബന്ധമായ പരീക്ഷണങ്ങൾ വന്നപ്പോ അമ്മ പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന നമ്മൾ ചൊല്ലി നടക്കുന്നത് നമുക്ക് ഒരുപാട് ബലം തരും. ഈശോയെ ഞാനങ്ങയിൽ വിശ്വസിക്കുന്നു, എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ഈശോയെ ഞാനങ്ങയിൽ ശരണപ്പെടുന്നു, എന്നെ കൈവെടിയരുതേ. ഈശോയെ ഞാനങ്ങയെ സ്നേഹിക്കുന്നു, എനിക്ക് അധികം സ്നേഹം തരണമേ. ഇങ്ങനെ ഈ ദൈവിക പുണ്യങ്ങള് നമ്മുടെ ജീവിതത്തിലേക്ക് അധികരിച്ചു വരുമ്പോ ആകുലത നമ്മുടെ ഉള്ളിൽ നിന്ന് പോകും. നമ്മുടെ വാക്കുകളില് നമുക്കൊരു ക്രമം, കൃത്യതയും മറ്റുള്ളവരോടുള്ളൊരു കരുണയും സ്നേഹവും ഒക്കെ നമ്മൾ അറിയാതെ വന്നോളും. ദൈവകരങ്ങളെ